ഉച്ചിര വിത്തായിരുന്നു കവിതയിൽ മാത്രം തഴച്ചു വളരുന്ന പടുമുള. വെള്ളമൊഴിച്ച് വളമിട്ട് പന്തലിട്ട് വളർത്തിയ പലതും പടുമുളയായി വേഷമിട്ട് നിറഞ്ഞു കവിയുമ്പോൾ പൊട്ടിമുളക്കുന്ന വാക്ക്. ഈ വരികളിലാണ് മാധവൻ പുറച്ചേരി തൻ്റെ ഏറ്റവും പുതിയ കവിതയായ ഉച്ചിര അവസാനിപ്പിക്കുന്നത്. മലയാളി ജീവിതത്തിൻ്റെ, ഒരുപക്ഷെ മനുഷ്യ ജീവിതത്തിൻ്റെ തന്നെ കേന്ദ്രപ്രമേയങ്ങളെല്ലാം ഏതെങ്കിലും അളവിൽ തിരനോക്കുന്ന കവിതയാണ് ഉച്ചിര. ആരാണ് മനുഷ്യൻ, ആരാണ് സ്ത്രീ, ചരിത്രമെഴുതുന്നത് ആരാണ്, ചരിത്രം പ്രതിനിധീകരിക്കുന്നത് ആരെയാണ്, ചരിത്രവും സാഹിത്യവും തമ്മിലുള്ള ബന്ധം എന്താണ്, സ്ത്രീ ജീവിതം അടിസ്ഥാനപരമായി എന്താണ്, ഏകാന്തത മനുഷ്യർ മറികടക്കുന്നത് എങ്ങനെയാണ്, ഒറ്റപ്പെട്ട ഒരു സ്ത്രീ ഏകാന്തതയെ മറികടക്കുന്നത് ഏതൊക്കെ തരങ്ങളിലാണ്, നാക്കും വാക്കും ആയുധവും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്, എങ്ങനെയാണ് വടക്കൻ നാടുകളിൽ തെയ്യങ്ങൾ ഉണ്ടായത്, ഈ വിഷയങ്ങളെയെല്ലാം പ്രമേയവത്കരിക്കുന്നു ഉച്ചിര എന്ന കവിത. 3.5 ദശകത്തിലേറെയായി നമ്മുടെ കവിതയുടെ മണ്ഡലത്തിൽ മാധവൻ പുറച്ചേരിയുണ്ട്. കവിതയുടെ വിഷയങ്ങളിൽ, വിഷയ സ്വീകരണങ്ങളിൽ, പ്രമേയ സ്വീകരണത്തിൽ മാധവൻ പുലർത്തുന്ന വൈവിധ്യം ഒറ്റ നോട്ടത്തിൽ തന്നെ ആരെയും അമ്പരപ്പിക്കും. ആഖ്യാനതന്ത്രങ്ങളിൽ, കവിതയുമായി ബന്ധപ്പെട്ട ആവിഷ്കാര രീതികളിലെല്ലാം മാധവൻ ഈ പ്രമേയങ്ങളെ വിന്യസിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ശുദ്ധമായ വൃത്തങ്ങളിൽ മാധവൻ്റെ കവിതകളുണ്ട്. സമ്പൂർണമായ ഗദ്യത്തിൽ മാധവൻ പുറച്ചേരിയുടെ കവിതകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. ദീർഘങ്ങളായ കവിതകളുണ്ട് മാധവൻ്റേതായി. ചുരുങ്ങിയ വരികളിൽ പൊട്ടിത്തെറിക്കുന്ന കവിതകളുമുണ്ട്. ഏതായാലും സമീപകാലത്തായി മലയാളത്തിൻ്റെ കവിതാമണ്ഡലം പുതുതായി നേടിയ ഉണർവിൻ്റെ കൂടി പ്രത്യക്ഷം എന്ന നിലയിലാണ് ആ ഉണർവിനെ പല നിലകളിൽ പ്രതിനിധീകരിക്കുന്ന കവിതകളിലൊന്ന് എന്ന നിലയിലാണ് ഉച്ചിര ഇന്ന് നമ്മുടെ വായനയിൽ പ്രസക്തമാകുന്നത്. ഉച്ചിര സാധാരണ സ്ത്രീയല്ല, ആൺനോട്ടത്തിലെ സ്ത്രീ തീരെയല്ല, ഇന്ദുലേഖയുടെ തുടർച്ചയല്ല ഉച്ചിര, സീതയുടെ തുടർച്ചയല്ല, നുണക്കുഴികളല്ല, അന്നനടയല്ല, പതിഞ്ഞ ശബ്ദത്തിൽ മാത്രമുള്ള സംസാരമല്ല, ആൺ ലോകത്തിന് മുന്നിലുള്ള വിനയമല്ല ഉച്ചിരയെ സാധ്യമാക്കുന്നത്. അതുകൊണ്ട് ഉച്ചിരയെ ചരിത്രം സ്പർശിക്കില്ല. ഉച്ചിരയുടെ സാന്നിധ്യം ചരിത്രം ലോകത്തിന് ദൃശ്യമാക്കി കൊടുക്കില്ല. ചരിത്രം ഉച്ചിരയുടെ സാന്നിധ്യത്തെ അറിയുക പോലുമില്ല. വലിയ മനുഷ്യരെ സമൂഹം നിർമ്മിക്കുകയാണ്, ചരിത്രം നിർമ്മിക്കുകയാണ്. ആളുകൾ കണ്ടുകണ്ടാണ് സർ കടലുകൾ ഇത്ര വലുതായത്, പുഴകൾ ഇതിഹാസങ്ങളായത് എന്നെഴുതിയത് കെ ജി ശങ്കരപ്പിള്ളയാണ്. ധാരാളം പ്രചരിച്ച വരികൾ. ഈ കാണൽ, ഈ ദൃശ്യപരത, വിസിബിലിറ്റി ചരിത്രമുണ്ടാക്കി കൊടുക്കുന്നതാണ് മനുഷ്യർക്ക്. പക്ഷെ ഉച്ചിരയെപ്പോലുള്ള മനുഷ്യരെ ചരിത്രം ഈ ദൃശ്യത്തിൻ്റെ ലോകത്തിലേക്ക് എത്തിക്കില്ല. ഇരുട്ടിലാണ് ഉച്ചിര, ഇരുട്ടിൻ്റെ ഗർഭപാത്രത്തിൽ എന്ന് കവി പറയും. ഇരുട്ടിൻ്റെ ഗർഭപാത്രത്തിൽ ബാക്കിയാവുന്ന വിത്ത്, ചരിത്രം സ്പർശിക്കാതെ പോകുന്ന ഈ വിത്തിനെ സ്പർശിക്കുകയും മരമാക്കുകയും ചെയ്യുന്നത് കവിതയാണ്, സാഹിത്യമാണ്. ചരിത്രത്തിൻ്റെ ശൂന്യതകളിലാണ്, ചരിത്രത്തിൻ്റെ വിടവുകളിലാണ് സാഹിത്യം പ്രവർത്തിക്കുന്നത്. സത്യത്തിൽ സാഹിത്യം മനുഷ്യർക്ക് പുതിയ അറിവുകൾ നൽകുകയല്ല ചെയ്യുന്നത്, ഇതുപോലുള്ള ശൂന്യതകളെ സാഹിത്യം നിറക്കുന്നു. ചരിത്രം ബാക്കിയാക്കുന്ന
ഒരുപക്ഷെ ചരിത്രം അവഗണിച്ച് മറികടക്കുന്ന മനുഷ്യരെ സാഹിത്യം വീണ്ടെടുക്കുന്നു. ചരിത്രം തൊട്ടുപോകുന്നു ഒരൊറ്റത്തരി മണ്ണിനെ. ചരിത്രം തിരക്കിൽ സഞ്ചരിക്കുന്ന യാത്രക്കാരെപ്പോലെ ചിലത് കാണുന്നു, ചിലതിനെ സ്പർശിക്കുന്നു, അപൂർവം ചിലതിനെ വലുതാക്കി വലുതാക്കി വലിയ മറയാക്കി ലോകത്തെ നയിക്കുന്നു. ഇതാണ് കവിതയുടെ നോട്ടം, ഇതാണ് കവിതയുടെ ലോകബോധം. ഈ ലോകബോധത്തിലാണ് ഉച്ചിര വലിയ സ്ത്രീയായി നിൽക്കുന്നത്. ഉച്ചിര വലുതാവുന്നത് കാലിയെ കെട്ടുവാൻ പോകുന്ന നേരത്തും കത്തിച്ചെരുതാൻ മറക്കാറില്ലാത്തതുകൊണ്ടാണ്. ഉച്ചിരയെ സംരക്ഷിക്കുന്നത് ആണാധിപത്യത്തിൻ്റെ കനത്ത മതിൽക്കെട്ടുകളല്ല. ഉച്ചിരയ്ക്ക് അങ്ങനെ മസൃണമായ ഒരു സംരക്ഷണ വലയവുമില്ല, അല്ലെങ്കിൽ കരുത്തുള്ള ഒരു സംരക്ഷണ വലയവുമില്ല. ഉച്ചിര മസൃണമാകുമ്പോഴാണ്, ഉച്ചിര വിനയവതിയാകുമ്പോഴാണ് ആൺനോട്ടത്തിൻ്റെ ആണാധിപത്യത്തിൻ്റെ കരുത്തുറ്റ സംരക്ഷണ വലയങ്ങൾ ഉച്ചിരയെ സംരക്ഷിച്ച് നിർത്തുക. പക്ഷേ ഇത്തരം ഉച്ചിരമാരാണ് ലോകത്തെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. ആണാധിപത്യത്തിൻ്റെ നോട്ടത്തിലെ സ്ത്രീകളൊന്നും ലോകത്തിൽ ഒരു ചലനങ്ങളും ഉണ്ടാക്കിയിട്ടില്ല. സ്ത്രീ ജീവിതത്തിൻ്റെ പരമപദം എന്താണ്? സ്ത്രീ സമ്പൂർണയാകുന്നത് എങ്ങനെയാണ്? സ്ത്രീ എങ്ങനെയാണ് മോക്ഷം നേടുന്നത്? ലോകത്തിന് ഉത്തരമുണ്ട്, ആണധികാരത്തിൻ്റെ ഉത്തരം. ദാമ്പത്യത്തിൽ പങ്കാളിയാവുക, ഭാര്യയാവുക, അമ്മയാവുക. കവിത പക്ഷേ ഈ വിഷയത്തെ പ്രശ്നവത്കരിക്കുന്നു. ദാമ്പത്യത്തെ ചോദ്യം ചെയ്യുകയല്ല കവിത, സ്ത്രീയുടെ അനിവാര്യതയല്ല ദാമ്പത്യം എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഒറ്റത്തടിയായി ഉച്ചിര, ഒറ്റയാം തടിയായി ഉച്ചിര, തന്നെ തന്നെ കിട്ടിയവൾ. വിവാഹം എന്ന വിശുദ്ധമായി കരുതപ്പെടുന്ന ബന്ധത്തിലേർപ്പെട്ടില്ലെങ്കിലും മനുഷ്യർക്ക് ജീവിതമുണ്ട്, മനുഷ്യജീവിതത്തിന് മാർഗങ്ങളുണ്ട്, മനുഷ്യജീവിതത്തിന് തീർച്ചയായും ദാമ്പത്യത്തിന് പുറത്ത് ലക്ഷ്യങ്ങളുമുണ്ട്. ഒരർത്ഥത്തിൽ കേരളീയ ജീവിതത്തിൻ്റെ എല്ലാ തിന്മകളുടെയും ആധാരം എന്ന് പുതിയ സാംസ്കാരിക പഠനങ്ങൾ വിശേഷിപ്പിക്കുന്ന ആധുനിക കുടുംബഘടനയെ പ്രശ്നവത്കരിക്കുകയാണ് ഉച്ചിര എന്ന കവിതയിൽ. ഉച്ചിര സ്ത്രീയാകുന്നത് വേറെ ചില അർത്ഥങ്ങളിലാണ്, ഉച്ചിര മനുഷ്യനാകുന്നത് തന്നെ വേറെ ചില അർത്ഥങ്ങളിലാണ്. തന്നെ തന്നെ കെട്ടുന്നുണ്ട്, തന്നെ തന്നെ കെട്ടിയവളാണ് ഉച്ചിര. അത് മതി, അങ്ങനെയും മനുഷ്യർക്ക് ജീവിക്കാം. ഉച്ചിര മുൾമുരിക്കാണ്, വലിയ വില കൂടിയ ആഡംബരങ്ങൾക്ക് ദീർഘകാലം നിലനിൽക്കുക എന്നത്, അല്ലെങ്കിൽ അനശ്വരത എന്നത് മനുഷ്യർക്ക് അനിവാര്യമായ ഒരു ഗുണമല്ല, ജീവിതത്തിൻ്റെ അനിവാര്യമായ ഗുണമല്ല അനശ്വരത. മുൾമുരിക്കുകൾക്കും ജീവിക്കേണ്ടതുണ്ട്. ഒരു കാറ്റിലും ഉലയാത്ത മുൾമുരിക്കാനത്, ഒച്ചയുണ്ടാക്കി അനക്കമുണ്ടാക്കി ഇതാണ് ഉച്ചിരയുടെ വീടും. നമ്മുടെ ആധുനികമായ ഗൃഹനിർമ്മാണ രീതികളെ മുഴുവൻ, ആഡംബര ബോധ്യങ്ങളെ മുഴുവൻ ഉച്ചിരയിലെ വരികൾ ചോദ്യം ചെയ്യുന്നുണ്ട്. വടക്കേ മലബാറിൻ്റെ സവിശേഷ കവിതയാകുന്നത്, ഈ കവിത വടക്കേ മലബാറിൻ്റെ സവിശേഷമായ ആഖ്യാനമാവുന്നത് ചുരുങ്ങിയ വരികളിലാണ്. മറ്റർത്ഥങ്ങളിലെല്ലാം, മറ്റിടങ്ങളിലെല്ലാം കവിത വിശാലമായ മനുഷ്യജീവിതത്തെ തന്നെയാണ് ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത്. പൊയ്ക്കണ്ണും നീർമുടിയും പോർമുലയുമേന്തി അമ്മ വന്നു, ഏറിയോര് കൊണം വരണം, ഏറിയോര് കൊണം വരണം, ഉറഞ്ഞുരിയാടി അമ്മ കുളിർത്തു.
നിസ്വരായ മനുഷ്യരുടെ, അഭയമില്ലാത്ത മനുഷ്യരുടെ ആശ്രയമായിട്ടാണ് വടക്കേ മലബാറിൽ തെയ്യങ്ങൾ വന്നത്. മനുഷ്യർക്ക് എപ്പോഴും അഭയകേന്ദ്രങ്ങൾ വേണം. ദൈവങ്ങൾ ഉണ്ടായത് അങ്ങനെയാണ്, മനുഷ്യർ സൃഷ്ടിച്ചതാണ് ദൈവങ്ങളെ. ഇന്ത്യയുടെ സവിശേഷമായ ജാതിശ്രേണീബദ്ധമായ അധികാരഘടനകളിൽ ദൈവങ്ങൾ, ആഢ്യ ദൈവങ്ങൾ മനുഷ്യകുലത്തിൻ്റെ ബഹുഭൂരിപക്ഷത്തിനും അപ്രാപ്യമായ ഘട്ടത്തിലാണ് ഉച്ചിരയുടെ വർഗക്കാർ, സമൂഹത്തിൻ്റെ കീഴ്ത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യർ തെയ്യങ്ങളെ ഉണ്ടാക്കിയത്. ഉച്ചിര തന്നെയാണ് തെയ്യം. ഉച്ചിരയെപ്പോലുള്ള മനുഷ്യരാണ് തെയ്യങ്ങളായിട്ട് വരുന്നത്. ഉച്ചിരയെപ്പോലുള്ള സ്ത്രീകളാണ് അമ്മ ദൈവങ്ങളായിട്ട് വരുന്നത്. ഇത്തരം ചില സന്ദർഭങ്ങളിലാണ് ഈ കവിത വടക്കേ മലബാറിനെ അടയാളപ്പെടുത്തുന്നത്. നമ്മുടെ ദൈവസങ്കല്പങ്ങളിൽ പ്രപഞ്ചത്തെ മുഴുവൻ മനുഷ്യരൂപത്തിലാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഒരർത്ഥത്തിൽ മനുഷ്യകേന്ദ്രിതമായ ലോകബോധം എന്നത് പുതിയ കാലത്തിൻ്റെ എല്ലാ സങ്കീർണതകളുടെയും ആധാരമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും വേറൊരു നിലയിൽ പ്രപഞ്ചത്തെ മുഴുവൻ മനുഷ്യരായി കാണുന്നതിൽ ഒരു സൗന്ദര്യമുണ്ട്. മറ്റൊരു തരത്തിലുള്ള മൂല്യവുമുണ്ട് അതിന്. ഭൂമിയുടെ അവകാശികൾ ആരാണ് എന്ന് ബഷീർ ചോദിക്കുന്നത് വലിയ മുഴങ്ങുന്ന ചോദ്യമാണ്. മനുഷ്യരെപ്പോലെ തന്നെ പാമ്പുകളെയും പഴുതാരകളെയും എലികളെയും പക്ഷികളെയും ഭൂമിയുടെ അവകാശികളായി കാണുന്ന വലിയൊരു ദർശനമുണ്ട് അതിൻ്റെ പിന്നിൽ. നമ്മുടെ പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, ദൈവസങ്കല്പങ്ങൾ ഈ അർത്ഥത്തിലാണ് പ്രപഞ്ചത്തെ മനുഷ്യരായിട്ട് ആവിഷ്കരിക്കുന്നത്, ഭൂമിയുടെ അവകാശികൾ എന്ന നിലയിൽ. ഉച്ചിര എന്ന കവിതയിൽ ഈയൊരു നോട്ടം നമുക്ക് കാണാം. ഉച്ചിരയ്ക്ക് കുഞ്ഞാദിയുണ്ട്, കുഞ്ഞാദിയെപ്പോലെ തന്നെ പൂച്ചകളുണ്ട്, പൈക്കളുണ്ട്, ധാരാളം മൃഗങ്ങളും ജന്തുക്കളുമുണ്ട്. നമ്മുടെ മറന്നുവെച്ച ഭൂതകാലത്തെ, പ്രപഞ്ചത്തിൻ്റെ ജീവജാലങ്ങളൊന്നായി ജീവിച്ച ഒരു ചരിത്ര സന്ദർഭത്തെ, ദീർഘമായ ഒരു ചരിത്രവേളയെ കവിത നമ്മുടെ ഓർമ്മയിലെത്തിക്കുന്നുണ്ട്. കവിത ഭൂമിയുടെ അവകാശികളെക്കുറിച്ച് ഈ ദർശനമാണ് പങ്കുവെക്കുന്നത്. ഇതോടൊപ്പം കുട്ടികളുമുണ്ട്. ഉച്ചിര പ്രസവിച്ച കുട്ടികളല്ല, ഉച്ചിരയെ പരിഗണിക്കുന്ന കുട്ടികൾ പോലുമല്ല. പക്ഷേ ഉച്ചിര ഈ കുട്ടികളോടും ചിരിക്കുന്നു. പൈക്കളെ നോക്കുന്നത് പോലെ, പക്ഷികളെ നോക്കുന്നത് പോലെ, കുഞ്ഞാദിയെ നോക്കുന്നത് പോലെ ഉച്ചിര വാത്സല്യത്തോടെ കുട്ടികളെയും നോക്കുന്നു. പക്ഷെ കുട്ടികൾ ഉച്ചിരയെ കളിയാക്കുന്നു. കുട്ടികളുടെ ലോകബോധം, തീർച്ചയായിട്ടും അവർ ചെയ്യുന്നത് എന്താണ് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നില്ല. ഒറ്റക്ക് നിൽക്കും പെണ്ണിൻ്റെ വേവുകൾ, കുട്ടികൾ ഞങ്ങൾക്ക് തിട്ടമില്ല. പക്ഷെ ഇതെന്താണ് എന്ന് മനസ്സിലാകുന്നൊരു വർഗം കവിതയിലുണ്ട്. അത് പുരുഷന്മാരാണ്, ആണുങ്ങളാണ്. പെണ്ണിനെ കൂവി വിളിക്കുന്ന കാഴ്ചയിൽ ആണുങ്ങളെല്ലാം മറന്നു നിൽക്കും. ഈ കാഴ്ച കണ്ട് രസിക്കുകയാണ്. ജീവിതത്തിൻ്റെ മറ്റെല്ലാ പ്രതിസന്ധികളെയും മറന്ന് ഈ കാഴ്ചകളിൽ മുഴുകുകയാണ് ആണുങ്ങൾ. കവിതയിൽ ഒരിടത്തും പുരുഷവിദ്വേഷപരമായ പരാമർശമില്ല. അതേസമയം കവിതയിലെമ്പാടും സ്ത്രീത്വത്തെ ഉയർത്തിപ്പിടിക്കുന്നു. സ്ത്രീകൾ മനുഷ്യരാണ്, ഒറ്റക്ക് നിൽക്കുന്ന സ്ത്രീക്കും അഭിമാനമുണ്ട്. ഒറ്റക്ക് നിൽക്കുന്ന സ്ത്രീ ലോകത്തിൻ്റെ അനിവാര്യമായൊരു സ്തംഭമാണ്. അത് മുൾമുരിക്കായിരിക്കാം, പക്ഷെ അതുകൂടിയാണ് ലോകത്തെ താങ്ങി നിർത്തുന്നത്. ഉച്ചിരമാരാണ് ചരിത്രത്തെ പുരുഷനോടൊപ്പം
പ്രപഞ്ചത്തിൻ്റെ ജീവികളോടെല്ലാം ഒപ്പം ചരിത്രത്തെ ചുമരിലേറ്റുന്നത്. ഈ ദർശനമാണ് അടിസ്ഥാനപരമായി കവിത പങ്കുവെക്കാൻ ശ്രമിക്കുന്നവയിലൊന്ന്. ദീർഘിപ്പിക്കുന്നില്ല, മാധവൻ പുറച്ചേരി എന്ന മലയാളത്തിലെ മുൻനിര കവിയുടെ ഈ പുതിയ കവിത മലയാളത്തിൻ്റെ വർത്തമാനത്തെ, മലയാള സാഹിത്യത്തിൻ്റെ വർത്തമാനത്തെ തീർച്ചയായും കുറെ കൂടി സമ്പന്നമാക്കിയിട്ടുണ്ട് എന്നൊരാഹ്ലാദം മാത്രം നിങ്ങളുമായി പങ്കുവെക്കുന്നു. അഭിവാദനങ്ങൾ.